എടാ, അപ്പൊ എല്ലാരും ഈ അമ്പലങ്ങളിലേക്ക് കാഴ്ചക്കൊല കൊടുക്കുക, അമ്പലങ്ങളിലേക്കുള്ള വാഴ അതിനുവേണ്ടി തയ്യാറാക്കുക, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അതൊരു വരുമാന മാർഗമായിട്ടാണ് ഇപ്പൊ പലരും പറയുന്നത്. അമ്പലങ്ങളുടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള വാഴ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ കദളിപ്പഴം, രണ്ടാമത്തത് ഓണത്തിന് കൊടുക്കുന്ന കാഴ്ചക്കൊല, ചെങ്ങാരിക്കോടൻ എന്ന കാഴ്ചക്കൊല. ഇനി അത് കഴിഞ്ഞാൽ പളനിയിൽ പഞ്ചാമൃതം ഉണ്ടാക്കുന്ന വിരൂപാക്ഷി, പിന്നെ കാളിപ്പഴം, കാളിപ്പഴം എന്ന് പറഞ്ഞാൽ പടച്ചിയുടെ ഒരു ഇനം, അതാണ് തിരുവല്ല ശ്രീവല്ല ക്ഷേത്രം. ഇതാ നിൽക്കുന്ന പഴം ഇത് ശിവക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ട് പൂജയ്ക്ക് എടുത്തുകൊണ്ടിരുന്നു. ഇതിപ്പോ അപൂർവമായി അന്യം നിന്നുപോയി, വളരെ റയറായി പോയി. ഇതിന് വട്ടപ്പേരുണ്ട്, ഇറച്ചി വാഴ എന്നും വെട്ടമെന്നും വരിക്ക വാഴ എന്നും ഇതിന് പേരുണ്ട്. ഈ വാഴയുടെ ഗുണം എന്ന് വെച്ചാൽ ഇത് പണ്ട് കറിക്കായിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത് ഇറച്ചിയിൽ ചേർത്താൽ രുചി കൂടുകയും ചെയ്യും, എന്തെങ്കിലും വിഷാംശ ഇറച്ചിയിലുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത് കളയുന്നു പറയപ്പെടുന്നു. ഒരു പ്രധാനമായ ഒരു പഴം എന്ന് പറഞ്ഞാൽ മട്ടിപ്പഴം, മട്ടിപ്പഴം ഒരു പക്ഷേ കേരളത്തുകാരെ നഷ്ടപ്പെടുത്തി തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ കൊണ്ടുപോയ പഴമാണ്. വേണാട് രാജവംശം ഔദ്യോഗിക പഴമായിട്ട് അംഗീകരിച്ച് അന്ന് പത്മനാഭപുരം കൊട്ടാരമുണ്ട്, പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ചുറ്റളവിൽ പേച്ചിപ്പാറ ആ ഏരിയയിൽ ചുമ്മാ ഭൂമി പതിച്ചു കൊടുത്തു മട്ടിവാഴ കൃഷിക്കുണ്ട്. രാജാവ് ഈ ഇല മട്ടിപ്പഴത്തിൻ്റെ മട്ടിയുടെ വാഴയുടെ ഇലയിട്ടാണ് സദ്യ കൊണ്ടുണ്ട്. എന്തോ യൗവനം നിലനിർത്തുമെന്ന് പറയും. ഈ പഴമാണ് ഇന്നും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹിന്ദു കല്യാണങ്ങളിൽ അടപ്രഥമനിലും കടലപ്രഥമനിലും ഫ്ലേവറായിട്ട് ചേർക്കും. മാത്രമല്ല ഇത് വെച്ച് പായസവും വയ്ക്കും. ഇതിനൊരു പ്രത്യേക മണമുണ്ട്. ഇത് നീളനായിട്ട് ഇത് മലയാളിയല്ല, വിദേശിയാണ്, ഇനം വിദേശിയാണ്. ഇംബാരിസോ എന്നാണ് ഈ ഇനത്തിന്റെ പേര്. ഞങ്ങൾക്ക് കിട്ടുന്ന എൻഎസ്ബി ട്രിച്ചിന്നാണ്. എംബാരസിംഗ് ആണ് ആക്ച്വലി. കാരണം ഇത്രയും കൊലയുടെ കൊലയുടെ ഭംഗി തന്നെ ഇത്രയും നീളവും ഏതാണ്ട് ഒരു 4-5 അടിയോളം ഉണ്ടല്ലോ കൊലയുടെ നീളം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ കൊല ഇത് കിട്ടുന്നത്. രുചി അറിയണം, അതാണ്. ഇളം വിദേശിയാണ്, ഇത് ഫിലിപ്പൈൻസിന്റെയാണ്. ആശാ ലക്കാട്ടൻ, ലക്കാട്ടൻ അതെ. പക്ഷെ ഇതിന്റെ എല്ലാം കൂമ്പാണ് പ്രത്യേകത. കൂമ്പ് ഒരു ടുപ്പെടുത്ത് മാറിയാ നിൽക്കുന്നത് എല്ലാത്തിനും. സാധാരണ നമ്മളെല്ലാം നേരെ ഒന്നേരം താഴേക്ക് അങ്ങനെ, ഇതെല്ലാം കൂമ്പ് കുറച്ച് വളഞ്ഞിട്ട് ആനക്കൊമ്പ് വരുന്ന മാതിരിയാണ്. അതെ അതെ, അത് ആക്ച്വലി ആ മധുര ഉള്ളതുകൊണ്ടായിരിക്കണം തിന്നത്. അതിന്റെ പേരും അങ്ങനെ തന്നെയാണ്, മധുര ഗംഗ എന്നാണ് ആ വാഴയുടെ പേര്. ഗംഗാ സമുദ്ര, മധുര ഗംഗ നമ്മുടെ പടത്തിയുടെ ഒരു വെറൈറ്റിയാണ്. ഗംഗാ സമുദ്രത്തിലുള്ള ഒരു പടറ്റി വാഴ, അതിന്റെ മധുരം കാരണമായിരിക്കണം കിളി ആദ്യം അത് കൊത്തിയത്. ഇത് ഇത്തിരി ഹൈറ്റിൽ പോകുന്ന വാഴയാണ്, പക്ഷെ മനോഹരമായ കൊലയാണ്. കൊലയാണ്, മാത്രമല്ല നല്ല തൂക്കവും കിട്ടും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അതിന് 10-30 കിലോ തൂക്കം ഇതിന് കിട്ടും. കറിക്കായാണ്, നമ്മുടെ നമ്മുടെ നല്ല പേയമ്പഴം പോലത്തെ ഒരു കറിക്ക് ഉപയോഗിക്കുന്ന ഒരു ഇനം വാഴയാണ്. ഇത് ബർഗീനറാണ് ഇതിന്റെ പേര്. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ വെയിറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം 13 അടിയോളം പൊക്കമുണ്ട്, അതിന്റെ 3.5 ഇരട്ടിയോളം തൂക്കവും കിട്ടും. ആവറേജ് കിലോ എത്രയാണ് ഒരു കൊലം? ആവറേജ് ഒരു 25 കിലോ മിനിമം ധൈര്യമായിട്ട് കിട്ടും, വെറുതെ കിട്ടും. നമ്മൾ പിന്നെ വളം അനുസരിച്ചിരിക്കും ബാക്കി തൂക്കം വയ്ക്കുന്നത്. മനോഹരമായിട്ടുള്ള ഇത് ആഴ്ചയിൽ തന്നെ മനസ്സ് കുളിർക്കുന്ന തീർച്ചയായിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൺഡ്രോസിന്റെ ഒരു എണ്ണമാണ്. നേരത്തെ ഒരു 7 FHA വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞേ, അത് FHA 17 ആണ്. FHA 17 ആണ്. നമ്മളെക്കാളും പൊക്കമുണ്ട് തീർച്ചയായിട്ടും. ഏതാണ്ട് 6 അടിയോളം പൊക്കം വരും. 6 അടി അല്ല, അതിലും ഉണ്ടാവണം. ആ ആള് വിദേശിയാണ്, TNBX എന്നാണ് ഇതിന്റെ പേര്. പറഞ്ഞിരിക്കുന്ന പേര്, അതെ പറഞ്ഞിരിക്കുന്ന പേര്, ഇത് വിദേശിയാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ കൊലയാ. രുചി അറിയില്ല, രുചി അറിയില്ല. അതെ, രുചി അറിയണം. നല്ല രുചിയുള്ള പഴായി തീർച്ചയായിട്ടും കഴിച്ച ശേഷം വിളിക്കണം തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഇതാണ് അവിടെ കൊലച്ചു വരുന്നത്. അതെ അതെ, വരുമ്പോ തന്നെ അറിയാം. അതെ, അവര് വരവറിയിച്ച് തന്നെയാണ് അതിന്റെ വരവും.